Hello guys, welcome back to my channel, Her Dreams by Sienna. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ആദ്യം തന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പിനൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ അടയ്ക്കാം. ദാ ഇപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ആറ് തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊരു ചാറ് കറി പോലെയാണ് വെക്കുന്നത്, അപ്പൊ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈമില് ഞാൻ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതോടെ റെഡിയായി. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച തേങ്ങയുടെ ആ മിക്സ് ഇടാം. ഇനി ഇത് ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ വേറൊരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ തക്കാളി കറി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റിയും ആണ്.